മൺമറഞ്ഞു പോകുന്ന തോൽപ്പാവക്കൂത്ത് എന്ന ക്ഷേത്രകല ഇപ്പോൾ അതിജീവനത്തിന്റെ പാതയിലാണ്. പുതുതലമുറയ്ക്ക് ഏറെക്കുറെ അന്യമായ കൂത്തിന്റെ അപൂർവ ഭാഗം മലപ്പുറത്ത് അരങ്ങേറി. നിഖിൽ ഈശ്വർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മലപ്പുറം മണ്ണൂർ ശിവക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ചാണ് തോൽപ്പാവക്കൂത്ത് അരങ്ങേറിയത്. നിഴൽക്കൂത്ത് എന്ന പേരിലും ഈ ക്ഷേത്രകല പ്രസിദ്ധമാണ്. ഉപാസകർ ഏറെയില്ലാത്ത ഈ കലാരൂപം അന്യം നിന്നു പോകുന്ന ക്ലാസിക് കല എന്ന നിലയിൽ യുനെസ്കോയുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. മൃഗങ്ങളുടെ തുകൽ കൊണ്ട് നിർമ്മിച്ച പാവകളിൽ കഥാപാത്രങ്ങളെ സന്നിവേശിപ്പിച്ച അയിൽ കിട്ടിയ ചരടുകൾ കൈകൊണ്ട് ചലിപ്പിച്ചാണ് കലാകാരന്മാർ കൂത്ത് അവതരിപ്പിക്കുന്നത്. നിലവിളക്കുകളെ വെളിച്ചുധാരയ്ക്കും മുന്നിലെ നേർത്ത തിരശീലയ്ക്കുമിടയിൽ പാവകൾ തട്ടിലെത്തുമ്പോൾ തിരശീലകളിൽ പതിയുന്ന നിഴലുകൾക്ക് കഥയ്ക്കൊപ്പം ചലനവേഗവും ഭാവവും താളവും ആഖ്യാനശേഷിയും ലഭിക്കുന്നു. രാമായണത്തിൽ നിന്ന് അടർത്തിയെടുത്ത ലങ്കാദഹനം എന്ന കഥയാണ് മലപ്പുറത്ത് അരങ്ങേറിയത്. തോൽപ്പാവക്കൂത്തിലെ കുലപതിയായിരുന്ന കൃഷ്ണൻകുട്ടി പുലവന്റെ ശിഷ്യഗണങ്ങളാണ് ഇനി ഈ കലാരൂപത്തിന്റെ പ്രചാരകർ. ഇതിനായി ഷൊർണൂർ ആസ്ഥാനമായി ഒരു ട്രസ്റ്റും പ്രവർത്തിക്കുന്നുണ്ട്.